Hello, assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് ഞാനൊരു അറബിക് റൈസ് ആയിട്ട് വന്നത് നമ്മൾ ഇതൊക്കെ അല്ലേ പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് അപ്പം നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു സൈഡ് കീറിയിട്ട് കൊടുക്കാം പിന്നെ ഒരു പാനിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സവാള ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കാം നന്ന കരിഞ്ഞു പോവാറ് അപ്പോൾ ആ എണ്ണയിൽ തന്നെ നമുക്ക് കറാമ്പ് പട്ട ഇലക്കായി പിന്നെ ബാക്കിയുള്ള എല്ലാ സ്പൈസസ് കുരുമുളകും എല്ലാം കൂടി കൂട്ടി ഈ ചിക്കനും കഴുകി വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്ത് ഒന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കി അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാമെന്ന് പറയാം വേറൊന്നും ഞാൻ ചിക്കനിലൊന്നും ചേർത്തിച്ചില്ല അത് പിന്നെ ഒരു 10 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലാണ് തിരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ആ സൈഡും കൂടി ഒന്ന് ചെറുങ്ങനെ വേവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് എടുക്കാം ചിക്കൻ ഏകദേശം വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ബാക്കിയുള്ള എണ്ണയിൽ നമ്മൾ കഴുകി വെച്ച അരി ഇതിപ്പോൾ നമ്മൾ ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തത് 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് അത് നിങ്ങൾക്ക് അരിൻ്റെ ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് പിന്നെ കഴുകി വെച്ച അരിയും കൂടി ഇടാം എന്നിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വരെ വെക്കാം ഇത് വേഗം വേവുന്ന അരിയാണ് അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ മതി അപ്പോൾ അതിന് ശേഷം ഞാൻ മാഗിൻ്റെ ക്യൂബ് എടുക്കുന്നുണ്ട് അപ്പം മാഗിൻ്റെ ക്യൂബും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അപ്പം അതും കൂടി ആഡ് ചെയ്ത് അടച്ചു വെക്കാം അപ്പോൾ ഇതൊന്ന് റെഡി ആകുമ്പോൾ നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ചിക്കനിലേക്ക് നമുക്ക് മസാല പറ്റുക അതായത് ടൊമാറ്റോ പേസ്റ്റും പിന്നെ അറബിക് മസാല അല്ലെങ്കിൽ കബ്സ മസാല അതും കൂടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലോണം പുരട്ടി ഉപ്പും കൂടി പുരട്ടിയിട്ട് എല്ലാം കൂടി നല്ലോണം പുരട്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഞാൻ എയർ ഫ്രയറിലാണ് ചെയ്യുന്നത് ഒന്ന് ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതൊന്ന് പൊരിയാൻ വേണ്ടിയിട്ടാണ് ഒരു ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഓയിലിൽ വെച്ചിട്ടും ചെയ്യാം അപ്പോൾ ഞാൻ അത് ചെയ്യുന്നില്ല ഓയിൽ വെച്ചിട്ട് ചെയ്യുന്നില്ല ഞാനൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഓവനിലാണെങ്കിലും 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി അതായത് വെന്തതല്ലേ അപ്പോൾ ഒന്ന് ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്യാം പിന്നെ അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ഉള്ളിയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നിർത്തുന്നത് അപ്പം അതും കൂടി കഴിഞ്ഞതിന് ശേഷം ബാക്കി അപ്പോൾ ഇതൊന്ന് ഓവനിൽ റെഡിയാക്കുമ്പോൾ പിന്നെ നമുക്കൊരു ഒരു കൂട്ടുണ്ട് ഇതിൻ്റെ അകത്ത് അതും കൂടി റെഡിയാക്കണം അതിന് വേണ്ടിയിട്ടൊരു പാൻ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ടൊമാറ്റോ പേസ്റ്റും ഈ ഫ്രൈ ചെയ്ത ഓനിയനും കൂടിയിട്ട് ഈ അപ്പോൾ ഈ ഓനിയൻ്റെ അത് എണ്ണ ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാം കൂടി രണ്ട് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം കമ്പൈൻ ചെയ്തിട്ട് വരണം അപ്പോൾ അതാണ് ഇതിൻ്റെ കൂട്ടി ഈ അറബിക് നമ്മൾ മന്തി മദ്ബി അതെല്ലാം നമ്മളൊന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ അവർ ഒരു ടേസ്റ്റ് വ്യത്യാസം തന്നെ ഒരു സാധനം വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് അവർ നാരങ്ങയും ചേർക്കുന്നുണ്ടെന്ന് തോന്നുന്നു നാരങ്ങൻ്റെ തൊലി അത് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് അത് ചേർത്തില്ല അപ്പോൾ ഇത് അങ്ങനെ കൂടി ആഡ് ചെയ്തിട്ട് നമ്മുടെ റൈസിൻ്റെ മേലിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ചിക്കനും വെച്ച് പിന്നെ അടുത്തത് ചാർക്കോൾ വെച്ചിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തിട്ട് എടുക്കലാണ് അപ്പോൾ ചാർക്കോൾ ഒന്ന് കത്തിച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ ചാർക്കോൾ ഇട്ട് കുറച്ചൊരു ഓയിൽ ഒഴിച്ചിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു സ്മോക്കി ഫ്ലേവറും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ റൈസ് റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊന്ന് സെർവ് ചെയ്യാം ആദ്യം റൈസ് വിളമ്പി ചിക്കൻ വിളമ്പാന്ന് വിചാരിച്ച് ഞാൻ ആദ്യം ചിക്കൻ എടുത്ത് പ്ലേറ്റിൽ വെച്ച് പിന്നെ റൈസ് ഇട്ടു അപ്പോൾ അത് കുഴപ്പമില്ല എങ്ങനെയായാലും നമ്മൾ ചോറ് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായും ശരി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ മേക്കാൻ നേരം ബൈ